ഹലോ, അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കണ്ണ് കാണിക്കാൻ വേണ്ടി കൽപ്പറ്റ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് കുറേ ദിവസമായിട്ട് കണ്ണൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മൾ പാർക്കിലൊക്കെ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് ചെയ്യുന്നത്. ഇത്രയും ലേറ്റായത് എഡിറ്റിങ് കഴിഞ്ഞൊക്കെ വന്നപ്പോൾ ഇത്രയും ആയി. കാരണം എനിക്ക് ഫോൺ ഡോക്ടർ പറഞ്ഞു കണ്ണിൽ ഫോണിലധികം നോക്കരുത് എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായത്. അപ്പോൾ എല്ലാവരോടും സോറി. പിന്നെയാണെങ്കിൽ പാർക്കിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പിന്നെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ എന്നും പറയാറുള്ളത് പോലെ തന്നെ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക, കമൻറ്റിൽ ലൈക്കും ചെയ്യുക. അങ്ങനെ ഇട്ടാൽ മാത്രമേ നമ്മുടെ വീഡിയോ വേറെ ആളുകൾക്കൊക്കെ യൂട്യൂബർ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കിച്ചുട്ടൻ ഇന്ന് അമ്മയുടെ കൂടെ എങ്ങോട്ടാ വരുന്നേ? ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടോ? വരുന്നുണ്ടോ? നമുക്ക് പാർക്കിൽ പോണ്ടേ? കിച്ചുട്ടനെ കൊണ്ടുപോണ്ടല്ലേ? കിച്ചു വരുന്നുണ്ടോ? പാർക്കിലേക്ക് വരുന്നുണ്ടോ? വരുന്നുണ്ടോ? ഒരാളോടെ ഇന്നലെ രാത്രി പറഞ്ഞു നാളെ നമുക്ക് അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോവാ, എന്നിട്ട് പാർക്കിൽ കൊണ്ടുപോവാ, അവിടെ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം, കിച്ചുട്ടനെ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞേ. അപ്പം നോക്കുമ്പോൾ ഇവിടെ ഇന്ന് ഒരാൾ 5 മണിക്ക് തന്നെ എണീറ്റിട്ട് കിടക്കുകയാണ് കേട്ടോ. ഭയങ്കര ചിരിയാണേ. ഉണ്ടല്ലേ, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിട്ടുള്ളേ, ഇതവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഞങ്ങൾ അവന് പാലൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കിടത്തിക്കാണ്, ഇപ്പോൾ കിടന്ന് കളിക്കുകയാണ്. കിച്ചുട്ടാ, കിച്ചുട്ടാ, പാർക്കിൽ പോണ്ടേ? പാർക്കിൽ പോണോ? അല്ലെങ്കിൽ വേണ്ട അല്ലേ? വേണ്ടല്ല. കിച്ചുട്ട പാർക്കിൽ പോണ്ടല്ല. പോണോ? പോണോ? പാർക്ക് പോവാട്ടോ. ഭയങ്കര കള്ളത്തരാന്നേ. രാവിലെ എണീറ്റിട്ട് അവനിവിടെ താഴെ കിടന്നൂടെ. ഇങ്ങനെ കുരുത്തക്കേട് കാണിക്കാൻ പാടുണ്ടോ? 5 മണിക്കൊക്കെ എണീറ്റിട്ട് ഇങ്ങനെ കരയാൻ പാടുണ്ടോ? ഇനി ഉറങ്ങോ? ഉറങ്ങൂല്ല കേട്ടാ കരയണേ. എന്നെ അടുക്കളയിലേക്കും വിടില്ല, ഒരു പണിയും ചെയ്യാൻ പണിയും ചെയ്യാൻ സമ്മതിക്കൂല. ഇത് കിടന്നിട്ട് കരയ. അവന്റെ കുമ്മേലൊക്കെ പാലൊക്കെ കുടിച്ചിട്ട് കിടക്കുക. പിന്നെയാണെങ്കിൽ കിച്ചുട്ടൻ താഴെ കിടക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ അവനിങ്ങനെ ഇട്ടിട്ട് എനിക്കാണെങ്കിൽ പണിയൊന്നും ചെയ്യാൻ പോകാൻ പറ്റില്ല. ലച്ചുട്ടിയാണെങ്കിൽ എണീറ്റിട്ടില്ല, നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ അവളെ എന്തായാലും ഇപ്പോൾ പിടിക്കണം, കാരണം അവളെ എണീറ്റ് കഴിഞ്ഞാൽ മാത്രമേ ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കിച്ചുട്ടനെ ഇവിടെ കിടത്തിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പം അലറി പൊളിക്കും. അലറി പൊളിക്കുന്ന മാത്രമല്ല, കണ്ണു കൂടെ ആദ്യം കള്ളക്കരച്ചിൽ കരയും, പിന്നെ പിന്നെ ആകുമ്പോൾ ശരിക്കും കരയാൻ തുടങ്ങും. അപ്പം എന്തായാലും മോളെ എണീപ്പിച്ചിട്ട് ഞങ്ങൾ ഇനി ഇറങ്ങാൻ നേരത്ത് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. അപ്പം ദേ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ കയറിക്കൊണ്ട് പോകുമ്പോൾ വീഡിയോ എടുക്കുന്ന മോശമല്ലേ, നിറച്ച ആളുകളല്ലേ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അവിടെ കയറിയിട്ട് പറയാം, പിന്നെ രജിസ്റ്റർ ചെയ്യണം. അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ എടുത്തിട്ട് പറയാം കേട്ടോ. രജിസ്ട്രേഷൻ ഫീസ് ഇവിടെ 200 രൂപയാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ അതേ ഹോസ്പിറ്റലിൽ കയറി, രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു, നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഇത് എന്താ പറയുക, ലച്ചുട്ടി ഇങ്ങനെ കിച്ചുട്ടിനെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനിത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഇങ്ങനെ പോകണം കേട്ടോ. നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇവിടെ സിബിലിൻ്റെ അടുത്തൊരു പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ലച്ചു കുറേ ദിവസമായി പറയുന്നു അവിടെ പാർക്ക് പോവാ പോവാന്ന്. മാത്രമല്ല കിച്ചുട്ടിന് വിശക്കുന്നുണ്ടാവും, അപ്പോൾ അവിടെ പോയിട്ട് വേണം ഭക്ഷണമൊക്കെ കൊടുക്കണമെങ്കിൽ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയ പാടും നേരെ അങ്ങോട്ടാണ് പോണത്. അവിടെ പോയിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ 1 മാസം കണ്ണിൽ മരുന്നും കുഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിവിടെ ഇറങ്ങുകയാണ്. കണ്ടില്ലേ, അവിടെ ആളുകളും കാര്യങ്ങളൊന്നും അധികം ഇല്ല. അപ്പോൾ നമ്മളിനി ഇറങ്ങുകയാണ്. അധികം വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ. നമ്മുടെ കിച്ചുവിനെ കയ്യിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റണില്ലേ. അപ്പോൾ ലച്ചുട്ടി ഇതാ ബാഗൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. അത് കണ്ടില്ലേ, അവളോടി
ഓടി പോണുണ്ട്. ആ അപ്പോൾ അതാ, അപ്പോൾ ഇതാണ് കേട്ടോ ഇറങ്ങുന്ന സ്ഥലം, ഇതാണ്. നമ്മളിതാ ഇറങ്ങിയിട്ട് ഹോസ്പിറ്റലിൻ്റെ താഴെ വന്നപ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഭയങ്കര മഴ, അത് എല്ലാവരും മഴ പെയ്തിട്ട് ഇങ്ങനെ ഓടി വരികയാണ്. അപ്പൊ നമുക്കിനിയാണെങ്കിൽ അങ്ങോട്ട് പോവാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മളിവിടെ പോകുന്നില്ലേ? ഷോ, ഇനിയിപ്പോ എങ്ങനെ പോവാനാ? മഴയല്ലേ, എങ്ങനെ ഭക്ഷണം കൊടുക്കും? എന്താ അറിയില്ല. ഇനി മഴയല്ലേ, നമ്മള് പാർക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കളിക്കാനൊന്നും പറ്റില്ലല്ലോ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ. നമുക്ക് നോക്കാം, മഴ കുറയുകയാണെങ്കിൽ പോവാം. ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ കുറെ നേരം നിൽക്കേണ്ടി വരും തോന്നുന്നു. കിച്ചൂട്ടിനാണെങ്കിൽ വിശക്കുകയും ചെയ്യല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ, റഷ്ടായി. ഇവിടെ നല്ല മഴയാണ്, അത്ര വലിയ മഴയല്ല, ചെറിയ മഴ, കണ്ടില്ലേ? അപ്പൊ എന്തായാലും നമുക്ക് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ഞങ്ങള് പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതെന്തോന്നു സാർ, നാല് മരയാണോ? ഇതെന്ത് മര? ഇതെന്തോന്നു, കളിക്കാനൊന്നും ഇല്ലേ ഇവിടെ? ഇതെന്തോന്നു സാധനം, ഇതൊന്നും എനിക്ക് അറിയില്ലല്ലോ ഇതെന്താന്ന്. അതെന്താന്ന് അറിയില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അതിലൊക്കെ വെള്ളമാണ്, നമുക്ക് ഞാൻ അങ്ങോട്ട് പോവാം. ഇവിടെ എന്താ സാധനം, വെള്ളം ഉണ്ടോ നോക്ക്. അപ്പൊ ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ലച്ചുവിനും കിച്ചുവിനും കൊണ്ടിട്ട് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് നോക്ക്, അതിനകത്ത് വെള്ളമൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരും ആയിരിക്കും തോന്നുന്നു, അറിയില്ല. അപ്പൊ ഇത് വർക്കിംഗ് കണ്ടീഷനൊന്നും അല്ല. ലച്ചുവും കിച്ചുവും അവിടെ ഇരിക്കുന്നുണ്ട്. കിച്ചൂട്ടിൻ്റെ അടുത്തിട്ടുണ്ടല്ലോ, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, അക്കായി ഭയങ്കര വേദന. അപ്പോൾ അവർ രണ്ടുപേരും ഇതാ അവിടെ സുന്ദര കുട്ടനും കുട്ടപ്പിയൊക്കെ ആയിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെയും കണ്ടില്ലേ നല്ല ഭംഗിയുണ്ടാവുമായിരുന്നു. ഇവിടെ നിറച്ചും ചെടിയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നേനെ കാണാൻ. പക്ഷെ ചെടികളൊന്നും ഇല്ല, ചെടികളൊക്കെ കുറവാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ ആണോ കേട്ടോ? ആ അപ്പോൾ ഇതാ അവർ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, കണ്ടില്ലേ. ഇവിടെ അതൊക്കെ നമ്മൾ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ ഇതേപോലെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വന്നിട്ട് ഇവിടെ ഇരിക്കാം. ഭയങ്കര കൂളിംഗ് ആണ് കേട്ടോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാൻ. അപ്പോൾ ലച്ചും കിച്ചുവാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. കുറേ ദിവസമൊക്കെ ആയില്ലേ പുറത്തിറങ്ങിയിട്ട്, അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷമാണ്. ഇവിടെ നിറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ടപ്പുറത്താണ് മെയിൻ റോഡാണ് കേട്ടോ, മാനന്തവാടി ബത്തേരിയൊക്കെ പോകുന്ന റോഡാണ്. ഇതൊക്കെ വലിയ മരം, എനിക്ക് പണ്ട് മുതലേ ഇങ്ങനെ വലിയ മരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെന്തോ മരം. പിന്നെ അതാ അവിടെയും കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതേ കിച്ചൂട്ടിനെ ഞാൻ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. ലക്ഷ്മോള് ഇതാ പോയിട്ട് ഊഞ്ഞാലാടാണ്. അവള് വന്നപ്പോ മുതൽ പറയണയാണ് അപ്പുറത്ത് പോയിട്ട് ഊഞ്ഞാലാടട്ടെ ഊഞ്ഞാലാടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവള് പോയി ഊഞ്ഞാലാടി. നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനിവിടെ ഇരുന്നത് മെയിനായിട്ട് കിച്ചൂട്ടിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഇതാ മെയിൻ റോഡാണ്, നീളമുള്ള, അതായത് വളവില്ലാത്ത റോഡായതുകൊണ്ട് തന്നെ ഈ വണ്ടികൾക്ക് വരുമ്പോൾ ഭയങ്കര ഹോൺ അടിക്കൂലേ, അപ്പൊ അതും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ കിച്ചൂട്ടിനും ഹാപ്പിയാണ്. അപ്പൊ എന്താ പറയാ, ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കിച്ചൂട്ടിന് ഫുഡൊക്കെ കൊടുത്തു. ലച്ചുട്ടി ഇതാ പാത്രമൊക്കെ കഴുകി തരികയാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തു വെക്കാൻ പറ്റില്ലല്ലോ. കിച്ചുവിനെ വെച്ചിട്ടാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റില്ല. ഒന്നാമത് ഇത്ര മണിക്കൂർ എടുത്തിട്ട് എനിക്ക് കൈയൊക്കെ വേദനിക്കാൻ തുടങ്ങി. അപ്പോൾ വാവ അതാ പാത്രമൊക്കെ കഴുകി തന്നിട്ടുണ്ട്. ണെങ്കിൽ ഇവിടെ എന്തൊക്കെയോ കളിക്കുന്ന സംഭവങ്ങളുണ്ട്. ഇതെന്താന്നൊന്നും എനിക്കും അറിയില്ല. ഇവിടെ ചോദിക്കാനാണെങ്കിൽ ഇവിടെ ആരും കാണുന്നില്ല. അപ്പോൾ അതെന്താണെന്നറിയില്ല. ലച്ചുമോള് പോയി നോക്കി. പിന്നെ അവൾക്കത് മനസ്സിലാവാത്തത് കൊണ്ട് അവൾ പറഞ്ഞു അതിൽ കയറണില്ല പറഞ്ഞു. അങ്ങനെ ഇവിടെ സ്ലൈഡ് ചെയ്യുന്ന അത് കണ്ടില്ലേ, കുറച്ച് വലുതാണ്, അതിൻ്റെ പൊക്കത്തൊക്കെ കയറി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല കേട്ടോ. എനിക്ക് ഒന്നാമത് വയ്യായിരുന്നു, കൈ ഭയങ്കര വേദന, പിന്നെ കണ്ണുവേദനയും മാറിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ ഞാൻ കയറിയില്ല, അവള് എല്ലാത്തിലും ഇങ്ങനെ കയറി കളിച്ചു കേട്ടോ. അപ്പോൾ അതേ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ലച്ചുവിന് വീണ്ടും സംശയം, വരുമ്പോൾ എല്ലാത്തിലും കയറണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും അതെന്താ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അത് തൂങ്ങുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ തൂങ്ങിയൊക്കെ നോക്കി. അപ്പോൾ അതെന്താന്ന് നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ അവൾ പിന്നെ അതൊന്നും നോക്കിയില്ല. പിന്നെ അവിടെ നിന്ന് ഓടി വന്നിട്ട് അത് കണ്ടില്ലേ, ഇവിടെയും ഒരു സ്ലൈഡും കൂടി ഉണ്ട് ഇങ്ങനെ. അപ്പോൾ അതിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഞാനും കിച്ചൂട്ടിനും ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കിച്ചൂട്ടിനാണെങ്കിൽ ഊഞ്ഞാലാടാനോ ഒന്നിനും പറ്റില്ല കേട്ടോ, കാരണം ഇപ്പോൾ ഫുഡ് കൊടുത്തല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവന് വോമിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അവനിങ്ങനെ ഇരുന്നാൽ തന്നെ മതി, ഇങ്ങനെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ.
അപ്പോൾ അതാ അതും കഴിഞ്ഞ് വീണ്ടും അലച്ചുട്ടി ഓടുന്നുണ്ട്. അപ്പോൾ ഞാൻ കയറി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര പേടി. കാലൊക്കെ ഇങ്ങനെ വെച്ച് കാല് വെക്കുമ്പോഴേക്കുമില്ലേ താഴ്ന്ന് പോകും. എന്ത് തൂക്കുവാലിങ്ങനെ ആയിരിക്കും. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കയറാൻ പേടിയാവുക. കാലൊക്കെ ഇങ്ങനെ വിറയ്ക്ക് പേടിയായിട്ട് അയ്യോ, ഇത് കാല് വെക്കുമ്പോഴൊക്കെ ഒറ്റ താഴലാ, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഞാൻ ഈസി ആയിട്ട് നടന്നു പോയേനെ. എനിക്ക് എന്തായാലും അതിൽ കയറാൻ പറ്റൂല. അപ്പം നമ്മൾ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോവാണ്. വൈകുന്നേരമായിട്ടോ, അപ്പോൾ കുറേ ടൈമൊക്കെ ആയി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ അവിടേക്കും കൂടെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു ആൻറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അതെന്താ അത് ജിമ്മാണ്. അപ്പം ഞങ്ങൾ ജിമ്മിൽ പോവാണ് കേട്ടോ. ചേച്ചി പറയുന്നത് ഏതാണെന്നറിയോ, നേരത്തെ നമ്മൾ വന്ന് കണ്ടപ്പോഴേ കുറേ എന്തൊക്കെയൊക്കെ ഇങ്ങനെ ചേർ പോയാലുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ. അപ്പം അത് ജിമ്മായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് അത് എന്താന്ന് നോക്കാം. പിന്നെ അതാ ഈ ഭയങ്കര ആകാംക്ഷയാണ് അത് എന്താന്ന് അറിയാൻ കേട്ടോ. അപ്പം എനിക്ക് അതിൽ കയറാനും ഭയങ്കര ആകാംക്ഷയാണ്. അല്ലെങ്കിലും കളിക്കുന്ന സാധനം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ആകാംക്ഷയാണ്. ഇവിടെ കറണ്ട് സപ്ലൈ ചെയ്യുന്നതൊക്കെ അതാ ഇതിലൂടെയാണെന്ന് തോന്നുന്നുണ്ടല്ലേ. അപ്പൊ നീ നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോ ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോ അവരവിടെ ഇരിക്കട്ടെ, നമുക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ. അപ്പോ ഇതാ ലിച്ചുട്ടി ഇതൊക്കെ കണ്ടുപിടിച്ചു എന്താന്ന്. ഓക്കെ, ഏതൊരു ആന്റി പറഞ്ഞു കൊടുത്തു എന്നാണ് പറയണത്, എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതാ അവൾ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കണ്ടില്ലേ. എന്താ അത് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ജിമ്മിലൊന്നും പോയി ചെയ്യേണ്ട, ഇവിടെ വരുവാണെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ കണ്ടില്ലേ, നല്ല രസമാണ്. ഞാനൊന്നിലും കയറിയില്ല കേട്ടോ കിച്ചൂട്ടിനുള്ളത് കൊണ്ട്. അപ്പോൾ അത് വലിയ ആളുകൾക്കുള്ളതാണെന്ന് ഇത് കേട്ടോ, വലിയ ആളുകൾക്കുള്ളതാണ്. അപ്പോൾ അവിടെ ഇതാ അതിൽ കയറി. പിന്നെ അതാ ഇവിടെ അത് കണ്ടില്ലേ, ഇതും എന്താന്ന് നോക്കാം. ഇത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒന്ന് പേരെനിക്കറിയില്ല കേട്ടോ, എനിക്ക് ജിമ്മിനെ കുറിച്ചൊന്നും വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പറയുകയാണെങ്കിൽ മഴ പെയ്തിട്ട് എല്ലാ ചെയറിലും വെള്ളമുണ്ട്. ലച്ചുട്ടാണെങ്കിൽ ഇരുന്നിട്ട് ലച്ചുവിൻ്റെ പാൻറ്റും കാര്യങ്ങളൊക്കെ നനഞ്ഞ് ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിയിലാണല്ലോ പോകുന്നത്, പിന്നെ ആ പ്രശ്നമില്ലാത്തത് കൊണ്ട് ഇതാ അവൾ കയറിയിരുന്നിട്ടുണ്ട്. ഇതാ ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെ ആക്കുന്ന ഞാൻ തോന്നുന്നു. ആ കണ്ടില്ലേ അവളിങ്ങനെ കയറിയിരുന്നിട്ട് അതാ ഇതേപോലെ ഇങ്ങനെ ആക്കുക. ഇതിൻ്റെ ഒന്നും പേരെനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല എന്താണ്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ ജിമ്മിൽ ഇങ്ങനെ ചെയ്യുന്ന സാധനം നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ആ സാധനം തന്നെയാണ് ഇത്. അപ്പോൾ ടൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇവള് ഭയങ്കര ഈസി ആയിട്ടൊക്കെ ചെയ്യുന്നൊക്കെ കാണുന്നുണ്ട്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്, കാരണം ഞാൻ കയറിയാലല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ പോലെ ആയിരിക്കും തോന്നുന്നു. പിന്നെയാണെങ്കിൽ ഇതാ ഇവിടെ കണ്ടില്ലേ, ഇതെന്തിനാണെന്നും എനിക്കറിയില്ല. ഇതും ഇവളെന്തൊക്കെയോ കാണിക്കുന്നത് കാണുന്നുണ്ട്. ഇതും എന്താ പറഞ്ഞേണ്ടതെന്നറിയില്ല. ഇനി കയറി നടക്കുന്നതാണോ ഇനി വേറെ എന്തെങ്കിലുമാണോ എന്നൊന്നും അറിയില്ല. ഇവിടെ ഇതാ ഇതേപോലത്തെ ഒരു സംഭവം കൂടി ഉണ്ട്. ഇത് എന്താണെന്നറിയുന്നൊരു താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, അറിയാത്തതുകൊണ്ടാണേ. അപ്പോൾ അതാ അവിടുന്ന് വീണ്ടും എണീറ്റു. പിന്നെ ഉള്ളത് ഇതാ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ സൈക്കിൾ ഓട്ടുന്നില്ലേ, വയറൊക്കെ കുറയാൻ ഇങ്ങനത്തെ നല്ലതായിരിക്കുമല്ലോ അല്ലേ. അങ്ങനെയല്ലേ ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ അതാ ആ സംഭവമാണ്. അപ്പോൾ ലച്ചുതാ ഭയങ്കര എക്സസൈസ് ചെയ്യലാണ് കണ്ടില്ലേ. അതേ അതിൽ കഴിഞ്ഞിട്ട് എന്താ ലച്ചുമോളെ ഇറങ്ങി ഓടിയിട്ടുണ്ട്, എങ്ങോട്ടാന്ന് അറിയില്ല. പിന്നെ ഇവിടെ ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല, അധികമൊന്നും ഇല്ലല്ലോ, ഒന്ന് രണ്ട് മൂന്ന് ആളുകളൊക്കെ ഉള്ളൂ. അപ്പോൾ ആദ്യം വന്നവരൊക്കെ പോയി. അപ്പോൾ ലച്ചുട്ടി ഇതാ അങ്ങോട്ട് പോയിട്ടുണ്ട്, നമുക്കും പോയി നോക്കാം കേട്ടോ എങ്ങോട്ടാണ് പോകുന്നതെന്ന്, പോയി നോക്കാം. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇതും എക്സസൈസ് ചെയ്യുന്ന എന്തോ സംഭവമാണ്. ഇങ്ങനെ ആക്കുന്ന തന്നെ ആയിരിക്കും തോന്നുന്നു, നമുക്കെന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ലച്ചു അവിടെ കയ്യിൽ കയറിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണുണ്ട്. അപ്പോൾ ലച്ചു ഇത് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് എനിക്കറിയില്ല, അവളിതാ അങ്ങനെയൊക്കെ ചെയ്യണുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും അത് നോക്കി നിൽക്കാം. അപ്പോൾ ഇതൊക്കെ കറക്റ്റാണോ അല്ലയോ എന്നൊന്നും അറിയില്ല. പിന്നെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, റൗണ്ട് ഇങ്ങനെ കറങ്ങുന്ന റൗണ്ട് ഉണ്ട് കേട്ടോ. ഇതും ലച്ചു പറയാണ്, ഇതും അറിയുന്നവർ കമൻറ്റ് ചെയ്യാൻ, ഇത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ടൗണിൽ വരികയാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വരുവാണെങ്കിൽ ഇത് എന്താണെന്ന് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ചോദിച്ച് മനസ്സിലാക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ, അതാണ് പ്രശ്നം. പിന്നെ അത് അവൾ വീണ്ടും നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ കറക്റ്റ് ഇപ്പോൾ രണ്ട് പ്രാവശ്യം ചെയ്തപ്പോഴേക്കും അത് എന്തൊക്കെയാണെന്ന് പഠിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊക്കെ കയറി അതൊക്കെ ചെയ്യുകയാണ്.
കിച്ചുട്ടാ, കിച്ചുട്ടന് പാർക്കിൽ വന്നിട്ട് സന്തോഷായോ? കിച്ചുവാവേ, കിച്ചുട്ടാ, തല പൊന്തിച്ച് പിടിക്കടാ. കിച്ചുട്ടാ, കിച്ചുട്ടനോട് പാർക്കിൽ വന്നിട്ട് സന്തോഷമായോ എന്ന് ചോദിക്കുമ്പോൾ കിച്ചുട്ടനെ അങ്ങോട്ട് നോക്കിയിട്ട് ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ കിച്ചുട്ടനാണെങ്കിൽ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ട് കിച്ചുട്ടന് യാതൊരു കുഴപ്പമില്ല. കിച്ചുട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് വീട്ടിലേക്ക് പോകണം കേട്ടോ. ഇനിയൊരു തണുപ്പല്ലേ, അപ്പം മുഖമൊക്കെ ഇങ്ങനെ വല്ലാണ്ട് വലിയുന്നുണ്ട്. ക്രീമൊക്കെ വാങ്ങണമെന്ന് വിചാരിക്കണം. ഇനിയിപ്പോൾ അവിടെ കയറാൻ പറ്റുമോയെന്നറിയില്ല, സന്ധ്യ ആയിട്ടുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ കൈ വേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സമയം കിട്ടുവാണെങ്കിൽ എന്തായാലും പോയി വാങ്ങണം, അല്ലെങ്കിൽ നേരെ വീട്ടിലേക്ക് പോകും കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ അമ്മയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, കിച്ചുടനെ പുറത്തൊക്കെ കൊണ്ടുവരാൻ വേണ്ടി വിൽക്കുവാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം അമ്മയാണ് ഫുൾ ടൈം കിച്ചുടനെ എടുക്കുക. അപ്പോൾ ഞാൻ മാറി എടുക്കാറൊന്നുമില്ല കേട്ടോ, ഫുൾ ടൈം അമ്മ തന്നെ എടുക്കുക. ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പിടിച്ചാൽ മതി. ഇതിപ്പോൾ ഫുൾ ടൈം ഇപ്പോൾ ഒരു മൂന്നാല് മണിക്കൂറായി ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര കൈ വേദനിക്കാൻ തുടങ്ങി. മാറിയെടുക്കാനൊന്നും ആരും ഇല്ലല്ലോ, അതാണ് മെയിൻ പ്രശ്നം. അതുകൊണ്ടാണ് ഒന്നാമത് പുറത്തേക്കൊന്നും ഇറങ്ങാത്തത്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോവാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ജസ്റ്റ് നമ്മുടെ പാർക്ക് ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ പാർക്ക് കൂട്ടാൻ ഞങ്ങൾ പോവുകയാണ്. വീണ്ടും ഞങ്ങൾ കൽപ്പറ്റ വരികയാണെങ്കിൽ വീണ്ടും നിന്നെ കാണാൻ വേണ്ടിയിട്ടും എൻ്റെ കിച്ചുട്ടിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടും വീണ്ടും ഞാനും ലച്ചുട്ടിയും ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പം നിന്നെ കൂടുതലായിട്ട് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോട്ടെ. ടാറ്റാ.